press the bell icon on the YouTube app and never miss another update. Hi friends, everkum MA motivation-inte pudhiya adhyayathilekku swagatham. സ്പെഷ്യൽ വി ഒ കിഡ്സിന് നല്ല പ്രതികരണമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. ധാരാളം സുഹൃത്തുക്കൾ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ എഴുതിയ ഉത്തരങ്ങളെല്ലാം ശരിയാണെന്നത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. കാരണം പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യമെന്നത്. നമുക്ക് എന്നാലും രണ്ട് മൂന്ന് ആളുകളുടെ ഉത്തരങ്ങൾ ചെറുതായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ അൺഅക്കാദമി ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാം ചോദ്യം ഇതായിരുന്നു, ഭൂമിയിലെ പാളികളിലെ മധ്യത്തേത് ഏത്? ഉത്തരം മാൻഡിൽ. ഉത്തരം മാൻഡിൽ. രണ്ടാം ചോദ്യം, ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്, ധാരാളം പരീക്ഷകർ ചോദിച്ച ചോദ്യമാണിത്. ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി, ഉത്തരം ഹുമയൂൺ ആണ്. ഹുമയൂണുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സുകൾ നാം അക്കാദമിയിലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം വെർണർ വോൺ ബ്രൗൺ. വെർണർ വോൺ ബ്രൗൺ 1920-ലാണ് അദ്ദേഹം ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്. നാലാം ചോദ്യം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം ഏത്? ഉത്തരം പോളണ്ട്. അഞ്ചാം ചോദ്യം, ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ഹൗസ് ഓഫ് പീപ്പിൾ. ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ. ആറാമത്തെ ചോദ്യം, ഗോവയിലെ ഔദ്യോഗിക ഭാഷ? ഉത്തരം കൊങ്കിണി. ഗോവയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? കൊങ്കിണിയാണ്. ഏഴാമത്തെ ചോദ്യം, സംഘകാല ജനതയുടെ പ്രധാന ആരാധനാ മൂർത്തി ഏതാണ്? ഉത്തരം മുരുകനാണ് സംഘകാല ജനതയുടെ പ്രധാന ആരാധനാ മൂർത്തി. എട്ടാം ചോദ്യം, ഡൽഹി സിംഹാസനത്തിൽ അവരോധിയായ ആദ്യ വനിത ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം റസിയ ബീഗമാണ്. റസിയ ബീഗമാണ് ഡൽഹി സിംഹാസനത്തിൽ അവരോധിയായ ആദ്യത്തേതും അവസാനത്തേതുമായ വനിത എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അവസാനത്തെ ചോദ്യം, പാമ്പ് കടിയേറ്റ് മരിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര്? പാമ്പ് കടിയേറ്റ് മരിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇത്തരം ധാരാളം ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഓൾ പാർട്ടിസിപ്പൻസ് ആൻഡ് വിന്നേഴ്സ്. ഉത്തരം പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ളയാണ് പാമ്പ് കടിയേറ്റ് മരിച്ച ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പോൾ നമ്മൾ ഈ ഒരു 10 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. നാം അത് കൃത്യമായി പഠിച്ചു വെക്കുക, കാരണം ധാരാളം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചോദ്യങ്ങളും പുതിയ ഫാക്ട്സുകളും പുതിയ കോഡുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ കാണാം. അടുത്ത ക്ലാസ്സിൽ നാം ഇതേപോലെ 10 ചോദ്യങ്ങൾ പി ഒ സ്പെഷ്യൽ കിസിന് വേണ്ടി പ്രത്യേകമായി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് കാണുന്നവരേക്കും ഏവർക്കും താങ്ക് യു.